Hey everyone, welcome back to my channel. So in this video, we are going to make up look. Simple and elegant look. So this is a very small product. I am using a moisturizer. Photo Focus Coconut 3-in-1 Primer Water. We use this product for setting spray, primer, refreshing spray, highlight, glowy finish, dewy finish. അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ എൻ്റെ ഫേസിൽ കുറച്ച് ബ്ലെമിഷസും കാര്യങ്ങളും ഉണ്ട് കുറച്ച് ഡാർക്ക് സ്പോട്സ് ബ്ലെമിഷസ് കളർ വേരിയേഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ ഷെയ്ഡ് ആയിട്ടുള്ള കൺസീലർ തന്നെ യൂസ് ചെയ്യുകയാണ് മേബ്ലിൻ്റെ ഫിറ്റ് മീ കൺസീലർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഷെയ്ഡ് വന്നിട്ട് മീഡിയം ആണ് അത് ജസ്റ്റ് പ്രോബ്ലമാറ്റിക് ഏരിയാസിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സ്പഞ്ച് യൂസ് ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നൈക്കയുടെ സ്കിൻ ജീനിയസ് ഫൗണ്ടേഷനാണ് ഇത് വന്നിട്ട് നല്ലൊരു ഫൗണ്ടേഷനാണ് ഒരു ഡ്യൂയി ഫിനിഷാണ് തരുന്നത് അത് ഫേസ് ഫുള്ളും അതിൻ്റെ നെക്ക് പോർഷനും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു സ്പഞ്ച് ഉപയോഗിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് വന്നിട്ട് നല്ലൊരു ബിഗിനർ ഫ്രണ്ട്ലി ഫൗണ്ടേഷനാണ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഹൈലൈറ്ററിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ തന്നെ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത് കൺസീലറിൽ എനിക്കിങ്ങനെ വൺ ഷെയ്ഡ് ടു ഷെയ്ഡ് ലൈറ്റ് ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യുന്നതോട് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ആ നേരത്തെ യൂസ് ചെയ്ത സെയിം കൺസീലർ യൂസ് ചെയ്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ എൻ്റെ മൂക്കിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു കളർ വേരിയേഷൻ ഉള്ളത് കൊണ്ട് അവിടെ കൂടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു സ്പഞ്ച് യൂസ് ചെയ്ത് തന്നെയാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മേബ്ലിൻ്റെ ഫിറ്റ് മീ കോമ്പാക്റ്റ് ആണ് അതും എൻ്റെ അണ്ടർ ഏരിയയിലും പിന്നെ എവിടെയൊക്കെയാണ് ഓയിലി ആവുന്നത് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ കോണ്ടോറിങ് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കെ ബ്യൂട്ടിയുടെ കോണ്ടോ സ്റ്റിക്കാണ് ഇത് വന്നിട്ട് സ്റ്റിക്ക് ഫോമിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു പൗഡർ ഫോമിലേക്ക് മാറും അപ്പം അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഈസിയാണ് ഒരു ബിഗിനർ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ആണിത് അപ്പം എന്താ പറയുക എൻ്റെ മൂക്കൊന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂക്കിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് ചീക്സും ജോ ലൈനും ഒക്കെ ഒന്ന് കോണ്ടോർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്യുന്നത് നമ്മുടെ കൈവച്ച് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത് നമുക്ക് ബ്രഷ് വേണമെങ്കിൽ യൂസ് ചെയ്യാം സ്പഞ്ച് യൂസ് ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇതിപ്പോൾ ഞാൻ എൻ്റെ കൈവച്ച് തന്നെയാണ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഞാൻ എൻ്റെ ഐബ്രോസ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ അൾട്ടിമേറ്റ് ബ്രോ കിറ്റാണ് ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ഐബ്രോസ് വന്നിട്ട് ഞാൻ ത്രെഡ് ചെയ്തിട്ട് ഒരു 3-4 മാസമായി കാരണം കൊറോണ കാരണം നമുക്ക് പോയി ചെയ്യാനുള്ളൊരു അവസരമില്ല അപ്പോൾ എൻ്റെ റേസർ വെച്ച് തന്നെയാണ് ഞാൻ ഐബ്രോസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ പാകപ്പഴകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്യണം അപ്പോൾ അത് ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഐബ്രോസ് ചെയ്യുന്നത് അതിനുശേഷം ഞാനിപ്പോൾ ഐ ഷാഡോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൺസീലർ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സെയിം കൺസീലർ തന്നെ കൺസീലർ വെച്ച് തന്നെ എന്താ പറയുക ഐ ഷാഡോ ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് മീൻസ് അതിൻ്റെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഐ ലിഡ്സിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു കോമ്പാക്ട് പൗഡറോ അല്ലെങ്കിൽ ലൂസ് പൗഡറോ വെച്ച് സെറ്റ് ചെയ്യുകയാണ് സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ക്രീസ് ആവാൻ ചാൻസ് ഉണ്ട് മാത്രമല്ല പാച്ചി ആവും അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക പൗഡറിൻ്റെ മേലെ അല്ലേ നമുക്ക് പൗഡർ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഐ ഷാഡോ ഇടുന്നതിന് മുന്നേ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം നമ്മുടെ
ഐ ഷാഡോ ബേസ്. അതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഐഷാഡോ പാലറ്റ് വന്നിട്ട് വെറ്റൻ വൈൽഡിൻ്റെ റോസ് ഇൻ ദ എയർ എന്ന് പറയുന്ന ഒരു പാലറ്റാണ്. നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു പാലറ്റാണ്, ബിഗിനർ ഫ്രണ്ട്ലി പാലറ്റാണ്. അപ്പോൾ നിങ്ങളൊരു ബിഗിനറാണ്, ഒരു പാലറ്റ് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൽ ട്രാൻസിഷൻ ഷെയ്ഡ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഒരു ബ്രൗൺ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഔട്ടർ കോർണറിൽ ബ്രൗൺ ഷെയ്ഡ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ട് ലിഡ് ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ബ്രഷ് വന്നിട്ട് വെറ്റൻ വൈൽഡിൻ്റെ തന്നെ ഐഷാഡോ ബ്രഷാണ്. സെയിം ബ്രഷ് വെച്ച് തന്നെയാണ് ഐ ഫുള്ള് ചെയ്യുന്നത്, ഐ മേക്കപ്പ് ഫുള്ള് ചെയ്യുന്നത് സെയിം ബ്രഷ് വെച്ച് തന്നെയാണ്. ഒരു ബിഗിനർ ഫ്രണ്ട്ലി ബ്രഷ് കൂടെയാണിത്. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് അത് തന്നെ ലോവർ ലാഷ് ലൈനിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിപ്പോൾ ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നൈക്കയുടെ ഗെറ്റ് വിങ്ഡ് ഐലൈനർ പെന്നാണ്. അത് യൂസ് ചെയ്ത് ഒരു വിങ്ഡ് ഐലൈനർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വിങ്ഡ് ഐലൈനറിൻ്റെ എക്സ്പേർട്ടൊന്നും അല്ല ഞാൻ, പക്ഷേ എന്നാലും ട്രൈ ചെയ്യുന്നുണ്ട്. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയണ പോലെ എന്തെങ്കിലും ഒരിക്കലും ഭയങ്കര എക്സ്പേർട്ട് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ വിങ്ഡ് ഐലൈനർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഞാനിപ്പോൾ ലാഷിൽ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഐ ലാഷിൽ. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വെറ്റൻ വൈൽഡിൻ്റെ ഡബിൾ എക്സ് എൽ ലാഷ് മസ്കാരയാണ്. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലോവർ ലാഷിൽ ലാഷിലും അപ്ലൈ ചെയ്യുന്നുണ്ട്, അപ്പർ ലാഷിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ബ്ലഷിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലാക്മെ 925 പ്യർ റൂഷ് ബ്ലഷറാണ്. അത് ഒരു ബ്രഷ് യൂസ് ചെയ്ത് നന്നായിട്ട് ചീക്സിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചീക്സിലും നോസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലിപ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് വെറ്റൻ വൈൽഡിൻ്റെ ലിപ്പ് ലൈനറാണ്. ഒരു റെഡ് ഷെയ്ഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് തന്നെയാണ് എന്താ പറയുക, ലിപ്സിൽ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലിപ്പ് ലൈനർ. കാരണം എൻ്റെ കയ്യിൽ റെഡ് ലിപ്സ്റ്റിക്സ് കുറവാണ്, ഒരു റെഡ് ലിപ്സ്റ്റിക്കും ഈ ഒരു റെഡ് ലിപ്പ് ലൈനറേ ഉള്ളൂ. അപ്പം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് നല്ലൊരു റെഡ് ഷെയ്ഡാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന റെഡ് ഷെയ്ഡ് ഭയങ്കര ഒരു ഞാൻ ഉദ്ദേശിച്ച ആ ഒരു റെഡ് കളറില്ലായിരുന്നു. എന്നാലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക്. ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കുമായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.